നമ്മൾ ഇന്ന് ക്ലാസ് എടുക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെക്കുറിച്ചാണ്. പ്രിയാമ്പിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. പലപ്പോഴായിട്ട് ഇതിൻ്റെ പല ഭാഗങ്ങളിലും ചോദ്യം വന്ന ഏരിയയാണ്. ഇതിൽ ഒരുപാട് കണ്ടൻറ്റുകളുണ്ട്. ആ കണ്ടൻറ്റുകളിൽ ചെറിയ ചോദ്യങ്ങളായിട്ടും വലിയ എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ടും ഒക്കെ വന്ന ഒരു ഏരിയയാണ് പ്രിയാമ്പിൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഏതൊരാളുടെ പുസ്തകത്തിലോ പ്രസംഗത്തിലോ എഴുത്തിലോ എല്ലാം ആമുഖം എന്ന് പറയുന്ന ഭാഗമുണ്ടായിരിക്കും. ഓരോ ലിഖിത ഭരണഘടനക്കും അതുപോലെ ആമുഖങ്ങൾ ഉണ്ടായിരിക്കും. അമേരിക്കൻ ഭരണഘടനക്ക് ആമുഖമുണ്ട്, അതൊരു ലിഖിത ഭരണഘടനയാണ്. അതുപോലെ ലിഖിത ഭരണഘടനകൾ നിലനിൽക്കുന്ന രാജ്യങ്ങളിൽ ആമുഖമുണ്ടാവാറുണ്ട്. ആമുഖത്തിൽ ഭരണഘടനയുടെ അടിസ്ഥാന ലക്ഷ്യങ്ങൾ ഉൾക്കൊള്ളുന്നു. ഏതൊരു സംവിധാനത്തിൻ്റെ, ഏതൊരു പുസ്തകത്തിൻ്റെ, ഏതൊരു പ്രസംഗത്തിൻ്റെ, ഏതൊരു ലേഖനത്തിൻ്റെ, ഏതൊരു എഴുത്തിൻ്റെയും ആമുഖത്തിൽ അതിൻ്റെ അടിസ്ഥാന ലക്ഷ്യങ്ങളെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുക. അത് നേടിയെടുക്കാൻ രൂപകൽപ്പന ചെയ്ത വസ്തുവിനെയോ നയത്തെയോ ആമുഖം പ്രസ്താവിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഭരണഘടനാ ശില്പികൾക്ക് വർഷങ്ങളായി സ്വപ്നം കണ്ടുകൊണ്ടിരുന്ന ഒരു പുതിയ ക്രമത്തിൻ്റെ സ്വപ്നങ്ങൾക്ക് ആവിഷ്കാരം നൽകാനുള്ള ഒരവസരമായിരുന്നു. സ്വാഭാവികമായും അവർ ഒരു ആമുഖം തയ്യാറാക്കുന്നു. അത് ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു മഹത്തായ ആമുഖമാകുന്നു. 1946 ഡിസംബർ 9 ചേർന്ന ഭരണഘടനാ അസംബ്ലിയുടെ ആദ്യ യോഗം ഭരണഘടനയുടെ ലക്ഷ്യങ്ങളും മാർഗനിർദ്ദേശക തത്വങ്ങളും രൂപപ്പെടുത്തുന്നതിനുള്ള ചുമതല ഏറ്റെടുക്കുകയുണ്ടായി. 1946 ഡിസംബർ 13 ഡിസംബർ 9 തന്നെ ഭരണഘടനാ അസംബ്ലിയിൽ ഭരണഘടനയുടെ ലക്ഷ്യങ്ങളും മാർഗനിർദ്ദേശങ്ങളും രൂപപ്പെടുത്തുന്നതിനുള്ള ചുമതല ഏറ്റെടുത്തതിൻ്റെ ദിവസങ്ങൾ കഴിയുന്നതോടുകൂടി തന്നെ ജവഹർലാൽ നെഹ്റു 13 ഡിസംബർ 13 അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം, ആ ലക്ഷ്യപ്രമേയം പിന്നീട് 1947 ജനുവരി 22 ഭരണഘടനാ അസംബ്ലി ആ ലക്ഷ്യപ്രമേയം അംഗീകരിക്കുകയും ചെയ്തു. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ സ്വഭാവമായി ആമുഖത്തിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ കണ്ടൻറ്റിൻ്റെയും ഒരു സംക്ഷിപ്ത രൂപമായിട്ട് ആ ലക്ഷ്യപ്രമേയത്തെ നമ്മൾ വിലയിരുത്തപ്പെടുന്നുണ്ട്. ഭരണഘടനാ അസംബ്ലിയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഈ ലക്ഷ്യപ്രമേയത്തെ അടിസ്ഥാനപ്പെടുത്തി അതിൽ ചെറിയ ചെറിയ തിരുത്തലുകൾ വരുത്തി ഇന്ത്യക്കൊരു ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കി. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം വളരെ ക്ലാരിറ്റിയോടുകൂടി ഈ ലക്ഷ്യപ്രമേയത്തിലെ കാര്യങ്ങളെ എടുത്തുകൊണ്ട് അതിൽ ചെറിയ തിരുത്തലുകൾ വരുത്തിക്കൊണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ആമുഖം തയ്യാറാക്കുകയുണ്ടായി. ലക്ഷ്യപ്രമേയത്തിൽ ഉപയോഗിച്ചിരുന്നത് പോലെ പരമാധികാര സ്വതന്ത്ര റിപ്പബ്ലിക് എന്നതിന് പകരം പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്ന പ്രയോഗം ആക്കി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി മാറ്റി. അങ്ങനെ ലക്ഷ്യപ്രമേയത്തിൽ കാണാത്ത സാഹോദര്യമെന്ന ഒരു കാഴ്ചപ്പാട്, ഒരു ആശയം അതുകൂടി ലക്ഷ്യപ്രമേയത്തിൽ ഉണ്ടായിരുന്നില്ല. അതുകൂടി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ആമുഖത്തിൽ കൂട്ടിച്ചേർത്തുകൊണ്ട് ഈ ലക്ഷ്യപ്രമേയത്തിൽ ചെറിയ ക്ലാരിഫിക്കേഷൻ വരുത്തിക്കൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടനക്ക് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ആമുഖം സെറ്റ് ചെയ്തത്. ഈ ആമുഖമാണ് 1950 ജനുവരി 26 നിലവിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമായി നിലവിൽ വന്നത്. പിന്നീട് 1976 42 ഭരണഘടനാ ഭേദഗതിയിലൂടെ രണ്ട് വാക്കുകൾ പ്രധാനമായും ഭരണഘടനയുടെ ആമുഖത്തിലേക്ക് കൂട്ടിച്ചേർക്കുകയുണ്ടായി. ഇപ്പോൾ ആമുഖം ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ത്യയെ ഒരു പരമാധികാര സ്ഥിതി സമത്വ മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുന്നതിനും ഭാരതത്തിലെ എല്ലാ പൗരന്മാർക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി, ചിന്ത, ആശയാവിഷ്കാരം, വിശ്വാസം, ഭക്തി, ആരാധന എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യം, സ്ഥാനമാനങ്ങൾ, അവസരങ്ങൾ എന്നിവയിലുള്ള സമത്വം എന്നിവ ഉറപ്പുവരുത്തുന്നതിനും വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തുന്ന സാഹോദര്യം എല്ലാവരിലും വളർത്തുന്നതിനും ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് നമ്മുടെ ഭരണഘടനാ സഭയിൽ, ഭരണഘടനാ നിർമ്മാണ സഭയിൽ വെച്ച് 1949 നവംബറിൻ്റെ
ഈ 26-ാം ദിവസം ഈ ഭരണഘടനയെ അംഗീകരിക്കുകയും നിയമമാക്കുകയും നമുക്കായി തന്നെ സമർപ്പിക്കുകയും ചെയ്യുന്നു. ആമുഖത്തിലൂടെ വായിക്കുമ്പോൾ അത് നിറവേറ്റുന്ന ഉദ്ദേശങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അത് ലക്ഷ്യം വെക്കുന്ന, അത് നിറവേറ്റാൻ ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങളെ നമുക്ക് കൃത്യമായി കാണാൻ സാധിക്കും. നമ്മളിപ്പോൾ വായിച്ച ഭരണഘടനയുടെ ആമുഖം, ആമുഖത്തെക്കുറിച്ചാണ് നമുക്കിനി വിശദമായി നോക്കാനുള്ളത്. ആമുഖം നമ്മൾ വായിക്കുമ്പോൾ അത് നിറവേറ്റുന്ന ഉദ്ദേശ ലക്ഷ്യങ്ങൾ നമുക്ക് വളരെ ക്ലാരിറ്റിയോടെ കാണാൻ സാധിക്കും. നാല് ലക്ഷ്യങ്ങളാണ്, നാല് കാര്യങ്ങളാണ് ഭരണഘടന മുന്നോട്ട് വെക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഭരണഘടനയുടെ ഉറവിടത്തെക്കുറിച്ച് വളരെ കൃത്യമായി പറയുന്നുണ്ട് ആമുഖത്തിൽ. അതുപോലെ ഗവൺമെൻറ്റിൻ്റെ തരത്തെക്കുറിച്ച് രണ്ടാമത് അത് വിശദീകരിക്കുന്നത്. മൂന്നാമത് ഇന്ത്യൻ റിപ്പബ്ലിക്കിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയെന്നാണ് മൂന്നാമതായി ഭരണഘടനയുടെ വരികളിൽ പറയുന്നത്. നാലാമതായി ഭരണഘടനാ അസംബ്ലി ഈ ഭരണഘടനയെ അംഗീകരിച്ച തീയതിയെയാണ് ഭരണഘടനയുടെ അവസാന വരികളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് അതിൻ്റെ വിശദമായ ഭരണഘടനയുടെ നാല് ലക്ഷ്യങ്ങളെ ആദ്യ വരികൾ മുതൽ അവസാനം വരികൾ വരെ നമുക്കൊന്ന് കണ്ണോടിച്ചു നോക്കാം. ഒന്നാമത്തെ കാര്യം, ഭരണഘടനയുടെ ഉറവിടമാണ്. നാം ഇന്ത്യയിലെ ജനങ്ങൾ, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, ഹാവ് ഇൻ സോളമൻലി റിസോൾവ് കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇൻ ടു എ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഇന്ത്യൻ ഭരണഘടന അതിൻ്റെ ഉറവിടത്തെ വളരെ കൃത്യമായി പറയുന്നുണ്ട്. നാം ഇന്ത്യയിലെ ജനങ്ങൾ എന്ന പ്രാരംഭ വാക്കുകളും ഈ ഭരണഘടന അംഗീകരിച്ച് നമുക്ക് സ്വയം നൽകുന്നു എന്ന അവസാന വാക്കുകളും ജനങ്ങളിൽ നിന്നും ഉയർന്നു വന്ന ഭരണഘടന ജനങ്ങളിൽ നിക്ഷിപ്തമാണെന്ന് ഊന്നി പറയുന്നുണ്ട്. ഇത് ആരെങ്കിലും ഉണ്ടാക്കി തന്നതല്ല, ഇത് ബ്രിട്ടീഷുകാർ പോകുമ്പോൾ ഞങ്ങൾക്ക് സമ്മാനമായി തന്നതല്ല, ഇത് ഏതെങ്കിലും അധികാരവർഗം ഞങ്ങൾക്ക് തന്നതല്ല, ഇത് ഏതെങ്കിലും ആളുകൾ പുറത്തുനിന്ന് ഉണ്ടാക്കി തന്നതല്ല, ഇത് ഞങ്ങളുടെ ജനങ്ങൾ അവർ തന്നെ ഉണ്ടാക്കിയതാണ്, ഞങ്ങൾക്കായി ഉണ്ടാക്കിയതാണ്, ജനങ്ങളിൽ ആണ് ഇതിൻ്റെ എല്ലാ അധികാരവും എന്ന വാക്കിലൂടെയാണ് നാം ഇന്ത്യയിലെ ജനങ്ങൾ എന്ന പ്രാരംഭ വാക്കിലും ഈ ഭരണഘടന അംഗീകരിച്ച് നമുക്ക് സ്വയം നൽകുന്നു എന്ന അവസാന വാക്കിലും ജനങ്ങളിൽ നിന്നുയർന്നു വന്ന ഭരണഘടന ജനങ്ങളിൽ നിക്ഷിപ്തമാണെന്ന് ഊന്നിയൂന്നി പറയുന്നുണ്ട്. അതാണ് ആദ്യത്തെ വാക്കുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. രണ്ടാമത്തെ ഭാഗം ഗവൺമെൻറ്റിൻ്റെ തരത്തെക്കുറിച്ചാണ്. ഇന്ത്യയിലെ ജനങ്ങൾ തന്നെ അംഗീകരിച്ചതും ആമുഖത്തിൽ അനുമാനിക്കുന്നതുമായ സർക്കാരിൻ്റെ തരം എന്നത് പരമാധികാര സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. പരമാധികാരം, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നീ അഞ്ച് വാക്കുകളാണ് ഇന്ത്യാ ഗവൺമെൻറ്റിനെ കുറിച്ച് രാജ്യത്തിൻ്റെ ഭരണകൂടത്തെക്കുറിച്ച് പറയുന്നത്. ഭരണഘടനയുടെ 42-ാം ഭേദഗതിയിലൂടെയാണ് ഈ അഞ്ച് വാക്കിൽ രണ്ട് വാക്ക് കൂട്ടിച്ചേർത്തത്. സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നീ വാക്കുകൾ ഒറിജിനൽ ഭരണഘടനയിൽ ഉണ്ടാക്കിയ 1950-ൽ നിലവിൽ വന്ന ഭരണഘടനയിൽ ഉണ്ടായിരുന്നില്ലെങ്കിലും 1976-ലാണ് 42-ാം ഭരണഘടനയുടെ ഭേദഗതിയിലൂടെ ആ രണ്ട് വാക്ക് കൂട്ടിച്ചേർത്തത്. എന്തൊക്കെയാണ് ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് നമ്മൾ ഇനി നോക്കുന്നത്. ആദ്യം പരമാധികാരം. പരമാധികാരം എന്ന പ്രയോഗം സൂചിപ്പിക്കുന്നത് റിപ്പബ്ലിക് ബാഹ്യമായ പരമാധികാരത്തെയാണ്. 1947-ലെ ഇന്ത്യൻ ഇൻഡിപെൻഡൻറ് ആക്ട് പ്രകാരം ഇന്ത്യ സ്വതന്ത്രമായി എന്നത് ശരിയാണെങ്കിലും ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ രാജ്ഞിയുടെ ആശ്രിത രാജ്യമായി മാറുകയായിരുന്നു 1947 ഓഗസ്റ്റ് മുതൽ 1950 ജനുവരി 26 വരെയുള്ള ദിവസങ്ങളിൽ. നമുക്കറിയാം ഇന്ത്യ ഒരു ഡൊമൈനായിരുന്നു, സ്വതന്ത്രം കിട്ടിയ ഇന്ത്യ ഒരു ഡൊമൈനായിരുന്നു. അതിൻ്റെ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് എന്ന പദവി ഇന്ത്യക്കാരുടെ കയ്യിൽ ലഭിച്ചിരുന്നില്ല. അപ്പോൾ 1950 ജനുവരി 26-ന് ബ്രിട്ടീഷ് കോമൺവെൽത്ത് രാജ്യങ്ങളിൽ ആധിപത്യ പദവിയിൽ തുടരുന്ന, അന്നുവരെ തുടർന്നിരുന്ന ഇന്ത്യ പക്ഷേ ഭരണഘടന നിലവിൽ വന്നതോടെ, ഭരണഘടനയുടെ ഉദ്ഘാടനത്തോടെ 1950 ജനുവരി 26-ന് ഇന്ത്യ ഒരു പരമാധികാര റിപ്പബ്ലിക്കായി മാറി. ഇതാണ് പരമാധികാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ കാര്യം സോഷ്യലിസമാണ്. സോഷ്യലിസത്തിൻ്റെ ആശയങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ആമുഖത്തിൽ ചേർത്തിരിക്കുന്ന സോഷ്യലിസ്റ്റ് എന്ന വാക്ക്. നമ്മുടേതൊരു സോഷ്യലിസ്റ്റ് രാഷ്ട്രമാണ്, അത് ജനങ്ങളുടെ നീതി സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായി ഉറപ്പാക്കാൻ ലക്ഷ്യമിടുന്നതാണ്. രാഷ്ട്രനയത്തിൻ്റെ നിർദ്ദേശക തത്വങ്ങൾ DPSP അത് ഉറപ്പാക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ്.
അങ്ങനെ സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി നടപ്പാക്കുന്നതിലൂന്നിയ സോഷ്യലിസമാണ് ഇന്ത്യ ഉയർത്തിപ്പിടിക്കുന്നത്. അതൊരു മിക്സ്ഡ് എക്കോണമി ഉയർത്തിപ്പിടിക്കുന്നതാണ്. സമൂഹത്തിൻ്റെ ക്ഷേമം, ക്ഷേമ രാഷ്ട്രത്തിന് വേണ്ടിയുള്ള സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാടാണ്. മറ്റൊരു വാക്ക് സെക്കുലർ, മതനിരപേക്ഷത എന്നതാണ്. രാഷ്ട്രത്തിൻ്റെ സ്ഥാപനവും പരിപാലനവും ഭരണഘടന മുന്നോട്ട് വെക്കുന്നത് മതനിരപേക്ഷമായാണ്. ആമുഖത്തിൽ തന്നെ ഈ ആശയങ്ങൾ വളരെ കൃത്യമായി 1976 ഉൾച്ചേർത്തത്. ഇന്ത്യ സെക്കുലറാണ് എന്നുദ്ദേശിച്ചാൽ രാജ്യത്തിന് ഒരു പ്രത്യേക മതത്തോട് പ്രത്യേക കൂറോ പ്രത്യേക സ്നേഹമോ മറ്റു മതങ്ങളോട് പ്രത്യേക വിദ്വേഷമോ പ്രത്യേക ദേഷ്യമോ ഒന്നുമില്ല. എല്ലാ മതസ്ഥരോടും തുല്യ പരിഗണന, എല്ലാ മതവിശ്വാസങ്ങളെയും തുല്യമായി അംഗീകരിക്കുന്ന, എല്ലാ മതവിശ്വാസികൾക്കിടയിലും സാഹോദര്യം നിലനിർത്തുന്ന, ഒരു മതത്തോടും പ്രത്യേകം പ്രത്യേകം വിദ്വേഷം വെക്കാതെ ഏതെങ്കിലും ഒരു പൗരന് ഇന്ന മതത്തിൽ പെട്ടു എന്നതുകൊണ്ട് മാത്രം വിവേചനങ്ങൾ നേരിടാത്ത ഇന്ത്യയെക്കുറിച്ചാണ് സെക്കുലർ. അങ്ങനെ എല്ലാ മതസ്ഥർക്കും തുല്യമായ പരിഗണന ലഭിക്കുന്ന രാജ്യമായിട്ട് ഇന്ത്യ മാറും എന്നാണ് സെക്കുലർ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊന്ന് ഡെമോക്രാറ്റിക്, ജനാധിപത്യം എന്ന ആശയമാണ്. ഡെമോക്രാറ്റിക് എന്ന പദം സമഗ്രമായ ആശയമാണ്. ഒരു സങ്കുചിത രാഷ്ട്രീയ അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് ഡെമോക്രസി എന്ന് പറയുന്നത് അതൊരു ഭരണകൂടത്തിൻ്റെ ടൂളായി പറയുകയാണെങ്കിൽ, അത് ഭരണകൂടത്തിൻ്റെ രൂപത്തിൽ പറയുകയാണെങ്കിൽ ഒരു പ്രതിനിധിയും ഉത്തരവാദിത്വമുള്ള സംവിധാനവും മാത്രമാണത് സൂചിപ്പിക്കുന്നത്. രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരികളെ തെരഞ്ഞെടുക്കുന്നത് ജനങ്ങൾ വോട്ട് ചെയ്താണ്. അങ്ങനെ ഭൂരിപക്ഷത്തിൻ്റെ ഹിതം നോക്കിയിട്ടാണ് രാജ്യത്ത് ജനാധിപത്യ സർക്കാർ അധികാരത്തിൽ വരുന്നത് എന്നർത്ഥം. എന്നാൽ ജനാധിപത്യം എന്ന വിശാലമായ കാഴ്ചപ്പാട്, ഡെമോക്രസി എന്ന വിശാലമായ ആധുനിക ജനാധിപത്യ ബോധ്യം എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരെയും പരിഗണിക്കാനുള്ള കഴിവാണ്. അതുകൊണ്ടാണ് അംബേദ്കർ പറഞ്ഞത് ലിബർട്ടി, ഇക്വാളിറ്റി, ഫെറ്റേണിറ്റി. ഈ മൂന്നാശയം കൂടിച്ചേരുമ്പോഴാണ് ജനാധിപത്യം ഉണ്ടാവുന്നത്. ഭൂരിപക്ഷം ആളുകളും ചേർന്നുകൊണ്ട് ന്യൂനപക്ഷമായ ആളുകളെ കൊല്ലുക, അടിച്ചമർത്താനോ കൊല്ലാനോ തീരുമാനിച്ചാൽ ഭൂരിപക്ഷത്തിൻ്റെ ഹിതം ആ ആളുകളെ കൊല്ലലാണെങ്കിൽ അവിടെ ജനാധിപത്യമല്ല, അവിടെ ഫാസിസമാണ്. എപ്പോഴും ഭൂരിപക്ഷത്തിൻ്റെ ഹിതം ജനാധിപത്യമായി കൊള്ളണം എന്നില്ല. 100 കൂടി നിന്നുകൊണ്ട് 99 100-ാമത്തെ ആളെ കൊല്ലാൻ തീരുമാനിച്ച് ഇത് ജനാധിപത്യമാണ് എന്ന് പറയുന്നത് ശരിയല്ല. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷത്തിൻ്റെ ഹിതം മാത്രമല്ല. ഭൂരിപക്ഷത്തിൻ്റെ ഹിതം എപ്പോഴും ജനാധിപത്യമാവുകയുമില്ല. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മറ്റുള്ളവരെ കൂടി കൂട്ടിച്ചേർക്കുമ്പോഴാണ്, എല്ലാ മനുഷ്യരെയും കൂട്ടിച്ചേർക്കുമ്പോഴാണ്, എല്ലാ ആളുകളെയും നിങ്ങൾ അവരുടെ വൈവിധ്യങ്ങളെ അവരുടെ വിശ്വാസത്തിൻ്റെ വ്യത്യസ്തതകളെയൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മളോടൊപ്പം നിർത്തുന്നതിനെയാണ്, എല്ലാ മനുഷ്യർക്കും നമ്മളോടൊപ്പം ജീവിക്കാൻ കഴിയുന്നതിനെയാണ് ജനാധിപത്യമെന്ന വിശാലമായ കാഴ്ചപ്പാട്. ഏതായാലും ഈ രണ്ട് കാഴ്ചപ്പാടിനെയും, വിശാലമായ കാഴ്ചപ്പാടിനെയും, ഒരു ഭരണകൂടത്തിൻ്റെ ടൂളാകുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങളിൽ ഭൂരിപക്ഷം ആളുകൾ പറയുന്ന അവരുടെ ഹിതമനുസരിച്ചുള്ള ആളെ അധികാരത്തിലേക്ക് എത്തിക്കുന്നു എന്ന ഭരണഘടനയുടെ ഭരണകൂടത്തിൻ്റെ ടൂളായി മാറുമ്പോൾ ജനാധിപത്യം അങ്ങനെ സങ്കുചിതമായും രണ്ട് വിശാലമായും ഈ രണ്ട് കാഴ്ചപ്പാടിലും നമ്മളുടെ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. മറ്റൊന്ന് റിപ്പബ്ലിക് എന്ന വാക്കാണ്. റിപ്പബ്ലിക് എന്ന പദം രാഷ്ട്രത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട തലവനെ സൂചിപ്പിക്കുന്നു. ഒരു ജനാധിപത്യ രാജ്യത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട അല്ലെങ്കിൽ പാരമ്പര്യ തലവൻ ഉണ്ടായിരിക്കും. ഒരു ഏതെങ്കിലും ഒരു ജനാധിപത്യ, ഏതൊരു ജനാധിപത്യ രാജ്യം എടുത്തു നോക്കിയാലും അവിടെ ഒരു രാഷ്ട്ര തലവനുണ്ടായിരിക്കും. ആ തലവൻ ഒരു പക്ഷേ അത് പാരമ്പര്യമായിട്ട് വന്ന ആളായിരിക്കാം, ചിലപ്പോൾ അത് തിരഞ്ഞെടുക്കപ്പെട്ടവരായിരിക്കാം. ഇപ്പം ബ്രിട്ടൻ എന്ന് പറയുന്ന യുണൈറ്റഡ് കിങ്ഡത്തിൻ്റെ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് എന്ന് പറയുന്നത് രാജാവാണ്. ആ രാജാവ് എന്ന് പറയുന്നത് പാരമ്പര്യമായി കിട്ടുന്നതാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ അതൊരിക്കലും റിപ്പബ്ലിക് അല്ല, അതൊരിക്കലും റിപ്പബ്ലിക് അല്ല. ജനാധിപത്യ രാജ്യമാണെങ്കിലും അത് റിപ്പബ്ലിക് അല്ല. റിപ്പബ്ലിക് ആവണമെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്ര തലവൻ ഉണ്ടായിരിക്കണം. ഒരു റിപ്പബ്ലിക്കൻ രാജ്യത്ത് രാഷ്ട്ര തലവൻ, ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു നിശ്ചിത കാലയളവിലേക്ക്, ഒരു ഇത്ര കാലത്തേക്ക്, ഒരു കാലയളവിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ആളായിരിക്കണം. അമേരിക്കയിൽ 4 പ്രസിഡന്റിനെ അവിടെയുള്ള ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. ഇന്ത്യയിലാണെങ്കിൽ 5 ഇന്ത്യയുടെ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രസിഡന്റിനെ നമ്മൾ ജനങ്ങൾ പരോക്ഷമായ രീതിയിൽ തിരഞ്ഞെടുക്കുന്നു. പ്രസിഡന്റിനെ, ഹെഡ് ഓഫ് ദ സ്റ്റേറ്റിനെ നമ്മുടെ രാജ്യത്ത് തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. 5 അതുകൊണ്ട് ഇന്ത്യ ഒരു റിപ്പബ്ലിക്കാണ് എന്നർത്ഥം.
ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ താഴേക്കുള്ള വരികൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ മറ്റൊരു പ്രത്യേകത അടുത്ത വരികൾ എടുത്തു നമുക്ക് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഇന്ത്യ രാജ്യത്തിന്റെ ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ ലക്ഷ്യങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായി പറയുന്നു. 4 ലക്ഷ്യങ്ങളാണ് അതിലുള്ളത്. നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ 4 ലക്ഷ്യങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് രാജ്യം മുന്നോട്ട് പോകുന്നത് എന്നാണ് ഭരണഘടനയുടെ ആമുഖത്തിൽ വളരെ കൃത്യമായി പറയുന്നത്. അതിലെ ഓരോ വാക്കും നമുക്ക് എടുത്തു നോക്കുകയാണെങ്കിൽ എന്താണ് നീതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നീതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സമൂഹത്തിന്റെ പൊതുക്ഷേമവും പൊതു നന്മയും കൈവരിക്കലാണ്. മനുഷ്യന്റെ പ്രവർത്തനത്തിന്റെ സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയമായ മുഴുവൻ മേഖലയിലും അത് ഉൾക്കൊണ്ടുകൊണ്ടുള്ള സമഗ്രമായ കാഴ്ചപ്പാടാണ്. എല്ലാ മനുഷ്യരും തുല്യമായ ആത്മാഭിമാനത്തോടെ ജീവിക്കാൻ കഴിയേണ്ട ഒരു സാഹചര്യമാണ്. വ്യക്തിഗ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ്. എല്ലാ മനുഷ്യർക്കും നിർഭയമായി ജീവിക്കാൻ കഴിയുന്ന ഒരവസ്ഥയാണ് സമൂഹത്തിന്റെ പൊതുക്ഷേമവും പൊതു നന്മയും കൈവരിക്കലാണ് നീതി എന്ന് പറയുന്ന ആശയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആമുഖത്തിന്റെ സ്വാതന്ത്ര്യം എന്ന അടുത്ത വാക്ക് ലക്ഷ്യമായിട്ട് പറയുന്ന അടുത്ത വാക്ക് ഇന്ത്യ റിപ്പബ്ലിക്കിന്റെ ലക്ഷ്യമായിട്ട് പറയുന്ന മറ്റൊരു വാക്ക് എന്ന് പറയുന്നത് സ്വാതന്ത്ര്യം എന്നതാണ്. സ്വാതന്ത്ര്യം എന്ന പദം കേവലം നിഷേധാത്മകമായി മാത്രം ഉപയോഗിക്കുന്നതല്ല. ലിബർട്ടി എന്ന പദം പോസിറ്റീവ് അർത്ഥത്തിലും ഉപയോഗിക്കുന്നുണ്ട്. വ്യക്തി പ്രവർത്തനത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന്മേലുള്ള ഏകപക്ഷീയമായ നിയന്ത്രണത്തിൻ്റെ അഭാവത്തെ മാത്രമല്ല വ്യക്തിയുടെ വ്യക്തിത്വത്തിൻ്റെ പൂർണ്ണമായ വികാസത്തിനുള്ള വ്യവസ്ഥകൾ സൃഷ്ടിക്കുന്നതിനെയും ഇത് സൂചിപ്പിക്കുന്നു. സമൂഹം വ്യക്തികളാൽ രൂപപ്പെട്ടിരിക്കുന്നതിനാൽ സാമൂഹ്യ പുരോഗതി വ്യക്തികളെ പുരോഗതി കൂടി ആശ്രയിച്ചാണ്. അപ്പോൾ വ്യക്തികൾക്ക് നിർഭയമായി ജീവിക്കാൻ കഴിയുക എന്നത് ലിബർട്ടിയുടെ ഭാഗമാണ്. വ്യക്തി സ്വാതന്ത്ര്യത്തെ, പൗരസ്വാതന്ത്ര്യത്തെ, എല്ലാ വ്യക്തികളുടെയും സ്വാതന്ത്ര്യത്തെ നമ്മുടെ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്നുണ്ട് എന്നതാണ് ആമുഖം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊന്ന് സമത്വം എന്നതാണ്. സമത്വം എന്നത് സ്വാതന്ത്ര്യത്തിൻ്റെ പൂരകമായ ആശയമാണ്. സമത്വം എന്നത് എല്ലാ മനുഷ്യരും മാനസികമായും ശാരീരികമായും ഒരുപോലെയാണ് എന്നല്ല അർത്ഥം. അത് അർത്ഥമാക്കുന്നത് നമുക്കറിയാം എല്ലാ മനുഷ്യരും വ്യത്യസ്തരായ മനുഷ്യരാണ്. നമ്മുടെ ഒരു മരത്തിൻ്റെ ഇലകൾ ചില്ലകൾ അതുപോലും വ്യത്യസ്തമാണെങ്കിൽ എല്ലാ മനുഷ്യരും ഇന്ത്യ രാജ്യത്തെ ഓരോ മനുഷ്യരും വ്യത്യസ്തരാണ്. എങ്കിലും പക്ഷേ അത് അവരുടെ പദവിയിലോ സമത്വത്തിലോ അവരുടെ ആത്മാഭിമാനത്തിലോ അവരുടെ പ്രതീക്ഷകളിലോ അവരുടെ മൂല്യങ്ങളിലോ അവർക്കിടയിൽ അസമത്വം പാടില്ല എന്നാണ്. ആമുഖത്തിൽ വിഭാവനം ചെയ്തിരിക്കുന്ന സമത്വം എന്ന ആശയം അത് പദവിയുടെയും അവസരത്തിൻ്റെയും തുല്യതയെ ഉൾക്കൊള്ളുന്നു. എല്ലാവിധ വിവേചനങ്ങളുമില്ലാതെ അവർ കറുത്തവരാവട്ടെ, വെളുത്തവരാവട്ടെ, സ്ത്രീ ആവട്ടെ, പുരുഷരാവട്ടെ, ട്രാൻസ്ജെൻഡേഴ്സ് ആവട്ടെ, ഏത് ജനവിഭാഗങ്ങളും എവിടെ ജനിച്ചവരാണെങ്കിലും മതജാതി വർഗ വർണ്ണ വ്യത്യാസങ്ങളില്ലാതെ എല്ലാ മനുഷ്യരെയും തുല്യമായി പരിഗണിക്കുക എന്നതാണ് അവരുടെ ആത്മാഭിമാനത്തിൽ അവരുടെ മൂല്യങ്ങളിൽ ഈ തുല്യത ഉയർത്തിപ്പിടിക്കുക എന്നതാണ് സമത്വം എന്ന ആശയത്തിൻ്റെ ഉദ്ദേശമായിട്ട് ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്നത്. അവസാനമായി ആമുഖത്തിൻ്റെ ലക്ഷ്യങ്ങളായിട്ട് പറയുന്നതിൽ സാഹോദര്യം എന്ന ലക്ഷ്യം കൂടി സൂചിപ്പിക്കുന്നുണ്ട്. സാഹോദര്യം, ഫെറ്റേണിറ്റി എന്ന ആശയം വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും ഒരുപോലെ ഉറപ്പാക്കുന്നു. പൗരന്മാർക്കിടയിലെ സാഹോദര്യത്തിൻ്റെ ആത്മാവ് ഊന്നിപ്പറഞ്ഞത് ഫ്രഞ്ച് വിപ്ലവത്തിലാണ്. അതിനുശേഷം അത് ലോകത്ത് തന്നെ സാർവത്രികമായി പ്രയോഗത്തിൻ്റെ മുദ്രാവാക്യമായി മാറി. എല്ലാ മനുഷ്യരും സ്വതന്ത്രരും അന്തസ്സിലും അവകാശങ്ങളിലും തുല്യരായി ജനിച്ചവരുമാണ്. അവർക്ക് യുക്തിയും മനസാക്ഷിയുമുണ്ട്. അവർ പരസ്പരം സാഹോദര്യത്തോടെ പ്രവർത്തിക്കണം എന്ന് UNO പ്രഖ്യാപിക്കുന്നുണ്ട്. ആമുഖത്തിൽ സാഹോദര്യം എന്ന പദം ഉപയോഗിച്ചുകൊണ്ട് സാഹോദര്യത്തിൻ്റെ ഈ മനോഭാവമാണ് ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വെക്കുന്നത്. മനുഷ്യർ സഹോദരങ്ങളാണ്. ഇന്ത്യയിലെ എല്ലാ മനുഷ്യരും സഹോദരി സഹോദരന്മാരാണ്. സഹോദരൻ എന്ന് നിങ്ങൾക്ക് മറ്റുള്ളവരെ തോന്നണമെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ ജാതിബോധവും നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ മതാത്മക ചിന്തകളും നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ വിഭജനത്തിൻ്റെ ചിന്തകളും മാറ്റിവെക്കുമ്പോൾ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ മനുഷ്യരായി പരിഗണിക്കാൻ സാധിക്കുകയുള്ളൂ. വലിയ ആധുനിക മൂല്യമാണ് സഹോദരനായി കാണുക എന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഭരണഘടനയുടെ ലക്ഷ്യമായിട്ടാണ് നമ്മൾ പറയുന്നത്. ഇനി നമുക്ക് നാലാമതായി നമുക്ക് നോക്കാനുള്ളത് ഭരണഘടനയുടെ വരികൾ വായിക്കുമ്പോൾ നാലാമതായി നമ്മൾ നോക്കുന്നത് അവസാന ഭാഗത്തെയാണ്. അവസാന ഭാഗം
ഉയർത്തിപ്പിടിക്കുന്നത്. ഭരണഘടനാ അസംബ്ലി ഈ ഭരണഘടനയെ അംഗീകരിച്ച തീയതിയെക്കുറിച്ചാണ് പറയുന്നത്. ഭരണഘടനാ അസംബ്ലി ഈ ഭരണഘടന അംഗീകരിക്കുകയും നിയമമാക്കുകയും രാജ്യത്തിന് നൽകുകയും ചെയ്ത തീയതി, അതായത് 1949 നവംബർ 26 ആമുഖത്തിൻ്റെ അവസാന ഭാഗത്ത് ആ ദിവസത്ത് പ്രഖ്യാപിക്കുന്നുണ്ട്. 1950 ജനുവരി 26 ഭരണഘടന രാജ്യത്ത് നിലവിൽ വന്നത്. പക്ഷേ 1949 നവംബർ 26 അത് ഭരണഘടനാ നിർമ്മാണ സഭയിൽ, ആ കോൺസ്റ്റിറ്റ്യൻ്റ് അസംബ്ലിയിൽ അത് പാസ്സായി. പക്ഷേ പിറ്റേ മാസം ഡിസംബർ, അതിൻ്റെ പിറ്റേ മാസം ജനുവരി, അപ്പം പിറ്റേ വർഷമായി 1950 ജനുവരി 26 നമ്മൾ ഭരണഘടനയുടെ ഫോഴ്സ് ചെയ്യുന്നതിന്, രാജ്യത്ത് അത് നടപ്പാക്കുന്നതിനെ നമ്മൾ നീട്ടിവെക്കുകയാണ് ചെയ്തത്. 2 മാസത്തേക്ക് നീട്ടിവെച്ചതിൻ്റെ കാരണം, അത് എല്ലാ വർഷവും 1930 മുതൽ എല്ലാ വർഷവും ഇന്ത്യയിൽ ജനുവരി 26 പൂർണ്ണ സ്വരാജ് നമ്മൾ ആചരിച്ചു വരാറുണ്ട്. ആചരിച്ചു വരുന്നതിൻ്റെ ആ ദിവസത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൻ്റെ ദേശീയ പ്രസ്ഥാനത്ത് പോരാട്ടത്തിൻ്റെ ഭാഗമായി നമ്മൾ ആചരിക്കുന്ന ആ 20 ജനുവരി 26 ആ ദിവസത്തേക്ക് നമ്മൾ ഭരണഘടനയെ രാജ്യത്തിന് സമർപ്പിക്കുന്നതിന് മാറ്റിവെക്കുകയാണ് ചെയ്തത്. എങ്കിലും ഭരണഘടനയുടെ ആമുഖത്തിൽ പറയുന്നത് കോൺസ്റ്റിറ്റ്യൻ്റ് അസംബ്ലി പാസ്സാക്കുന്ന ആ ദിവസത്തെക്കുറിച്ചാണ്. 1949 നവംബർ 26 ആമുഖത്തിൽ പറയുന്നു. ഭരണഘടനാ അസംബ്ലി പാസ്സാക്കിയ ദിവസത്തെക്കുറിച്ച് ഭരണഘടനയിൽ ആമുഖത്തിൽ വളരെ കൃത്യമായി പറയുന്നു. ഇത്തരം കാര്യമാണ് ഭരണഘടനാ നിർമ്മാണ സഭയെ, ഭരണഘടനയെക്കുറിച്ച്, ഭരണഘടനയുടെ ആമുഖത്തെക്കുറിച്ച് പല രീതിയിലും ഇതിനെക്കുറിച്ച് ചോദ്യം വരും. ചിലപ്പോൾ സോഷ്യലിസം ചോദിക്കും, സെക്യുലറിസം ചോദിക്കും, നീതി എന്ന കൺസെപ്റ്റ് ചോദിക്കും, പല രീതിയിലും ചോദിക്കും. ചിലപ്പം വിശദമായി തന്നെ ആമുഖത്തെക്കുറിച്ച് വിശദമായി എഴുതാൻ പറയും. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട പല പോയിന്റുകളും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഏരിയയാണിത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഏറ്റവും മികച്ച ഒന്നാണ്. ഭരണഘടനാ അസംബ്ലിയിലെ അംഗങ്ങൾ പറഞ്ഞത് ആമുഖം ഭരണഘടനയുടെ ഏറ്റവും വിലയേറിയ മൂല്യമുള്ളതാണ് എന്നാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവാണ് ആമുഖം എന്നാണ് നെഹ്റു തന്നെ അഭിപ്രായപ്പെട്ടത്. അത് ഭരണഘടനയുടെ താക്കോലാണ് എന്നാണ്. കേശവാനന്ദ ഭാരതി കേസിൽ 1973 കേശവാനന്ദ ഭാരതി കേസിൽ സുപ്രീം കോടതി ജഡ്ജിമാരിൽ ഭൂരിഭാഗവും ഭരണഘടനാ അസംബ്ലി ചർച്ചകൾ പരാമർശിക്കുകയും ആമുഖം ഭരണഘടനയുടെ ഭാഗമാണെന്നും അതിൻ്റെ അടിസ്ഥാന ഘടന അതിലടങ്ങിയിരിക്കുന്നുവെന്നും ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽപ്പെട്ടതാണ് ആമുഖമെന്നും അവർ വിലയിരുത്തുകയുണ്ടായി. ഏതായാലും ഇന്ത്യൻ ഭരണഘടനയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അതിൻ്റെ ആമുഖം എന്ന് പറയുന്നത്. ഭരണഘടനയിൽ ഉയർത്തുന്ന എല്ലാ മൂല്യങ്ങളുടെയും സംക്ഷിപ്തമായ രൂപം ആണ് ഭരണഘടനയുടെ ആമുഖത്തിൽ നിലനിൽക്കുന്നത്. ഇതിൻ്റെ പല ഭാഗത്തു നിന്ന് ചോദ്യം വരാറുണ്ട്. ആമുഖത്തെക്കുറിച്ച് തന്നെ വിശദമായി ചോദിക്കാറുണ്ട്. എങ്ങനെ ചോദ്യം വന്നാലും ഈ ക്ലാസ്സിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്.